ശശി തരൂരിന് രാമക്ഷേത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാലും ശശി തരൂരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ ബഹിഷ്കരിച്ച കോൺഗ്രസിനെ ശശി തരൂർ എതിർത്തില്ല. ഇനി അദ്ദേഹം തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാൽ അത് വോട്ടിനു വേണ്ടിയാണ് എന്ന് ജനം തിരിച്ചറിയുമെന്ന് ശ്രീജിത് പണിക്കർ പറയുന്നു. കോൺഗ്രസ് അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ അതിനെ ശശി തരൂർ പരസ്യമായി എതിർത്തിരുന്നില്ല. തിരുവനന്തപുരത്ത് 41% നായർ വോട്ടുകൾ ഉണ്ട് എന്നത് ശശി തരൂറിന് വ്യക്തമായി അറിയാം. അവരാകട്ടെ അയോധ്യ രാമക്ഷേത്രത്തിന് അനുകൂലമായ നിലപാടെടുത്തവരുമാണ്. അതുകൊണ്ടാണ് ശശി തരൂർ വീണ്ടും ക്ഷേത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് ശ്രീജിത് പണിക്കർ പറയുന്നു. അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് രാഷ്ട്രീയ രാമനെ ആണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും ശശി തരൂർ ആ രാമവിഗ്രഹത്തിന്റെ ചിത്രമാണ് തന്റെ സമൂഹ മാധ്യമ പേജിൽ പങ്കുവച്ചത്. ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട് മാത്രമാണ് എന്നും ശ്രീജിത് പണിക്കർ വിലയിരുത്തുന്നു. എന്നാൽ എന്റെ ആരാധനാ സ്വാതന്ത്ര്യം അത് ആർക്കും അടിയറ വെച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ശശി തരൂർ ചങ്കൂറ്റത്തോടെ കാണിച്ചത് തന്റെ ഫേസ്ബുക്ക് പേജിൽ രാമക്ഷേത്രം ഉയർന്നതിന്റെ സന്തോഷം പങ്കുവച്ചാണ്. എന്നാൽ തനിനിറം പുറത്തു കാണിച്ചു എന്ന ആരോപണവുമായി ഒരുപാട് കമന്റുകൾ ആ പോസ്റ്റിന് താഴെ വന്നിരുന്നു. ശശി തരൂർ വസ്തുതകളെ വസ്തുതകളായി കാണുന്ന വ്യക്തിയാണ്. ഒരു മുസ്ലിം വോട്ടിനെയും അദ്ദേഹത്തിന് ഭയമില്ല. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോഴും തന്റെ ഈ നിലപാട് ശശി തരൂർ വ്യക്തമാക്കിയിരുന്നതാണ്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ സന്തോഷം പങ്കുവച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP രംഗത്ത് വന്നപ്പോൾ ഭാരതം മുഴുവൻ കാത്തിരുന്ന അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കുകയായിരുന്നു. രാമന്റെ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്നടക്കം കോൺഗ്രസ് ഇടത് ജിഹാദി പ്രൊഫൈലുകളിൽ നിന്നും ശശി തരൂരിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ചിലർ പോസ്റ്റിന് താഴെ അള്ളാഹു അക്ബർ വിളികളുമായും എത്തി. ക്ഷേത്ര ചടങ്ങിൽ പോയാൽ നിങ്ങൾ BJP ചേർന്നോ എന്ന് ചോദിക്കും. പോയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഹിന്ദു വിരോധിയാണോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് താൻ അത്തരത്തിലൊരു പോസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ശശി തരൂറിന്റെ വിശദീകരണം. അതേസമയം തിരുവിതാംകൂർ മുൻ രാജകുടുംബാംഗമായ ഗൌരിലക്ഷ്മി ഭായിയെ രാജകുമാരി എന്ന് വിശേഷിപ്പിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. പത്മശ്രീ പുരസ്കാരം നേടിയ തമ്പുരാട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലായിരുന്നു വിശേഷണം നടത്തിയത്. രാജകുമാരി അശ്വതി തിരുനാൾ പാർവതിഭായിയുമായി സംസാരിച്ചു. അവർക്ക് അഭിനന്ദനങ്ങൾ നേർന്നു. ഇന്ത്യൻ സംസ്കാരവും നാഗരികതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവരുടെ ഇടപെടലിന് ലഭിച്ച അർഹമായ അംഗീകാരമാണ് ഈ പത്മശ്രീ പുരസ്കാരമെന്നാണ് ശശി തരൂർ എക്സിൽ കുറിച്ചത്. സാഹിത്യമേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് ഗൌരിലക്ഷ്മി ഭായിയെ പത്മശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. പത്മശ്രീ പുരസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികവും ബൌദ്ധികവുമായ പൈതൃകത്തിന് അവരുടെ മായാത്ത സംഭാവനയുടെ സാക്ഷ്യപത്രമാണെങ്കിലും അവരുടെ നേട്ടങ്ങളുടെ വിശാലമായ സമുദ്രത്തിലെ അലയൊലികൾ മാത്രമാണ്. അറിവിന്റെയും എളിമയുടെയും സാഹിത്യ പ്രതിമയുടെ പ്രകാശ ഗോപുരമായ ജീവിതവും പ്രവർത്തനവും തുടരുന്ന ഈ പ്രഭയെ നമുക്കെല്ലാവർക്കും ആഘോഷിക്കാം എന്നാണ് അശ്വിൻ സമ്പത്കുമാരൻ എഴുതിയത്. കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായ് ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജ ദമ്പതികളുടെ മകളായി 1945 ഗൗരി ലക്ഷ്മിഭായിയുടെ ജനനം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയെങ്കിലും സാഹിത്യവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുഴുകുകയായിരുന്നു. തിരുമുൽക്കാഴ്ച എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരമാണ് ആദ്യ കൃതി. തുടർന്ന് ഇങ്ങോട്ട് സാഹിത്യരംഗത്ത് കനപ്പെട്ട സംഭാവനകൾ നൽകി. അവരുടെ കവിതകളിൽ പത്മനാഭസ്വാമി ക്ഷേത്രവും പലപ്പോഴും വിഷയമാകാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമൻസ്.